നമസ്കാരം ആസാദി സായന വാർത്തയിലേക്ക് സ്വാഗതം ഇന്നു മുതൽ വൈകുന്നേരം സായന വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നു ഞാൻ വി കെ അഷിയാന അഷ്റഫ് കൂടെ നൗഫൽ ചാല സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ഉന്നതതല സംഘം പരിശോധന തുടങ്ങി സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ജില്ലാ കളക്ടർ എസ് ചന്ദ്രശേഖർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം വളപട്ടണം സി എച്ച് മുഹമ്മദ് കോയ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മിന്നൽ പരിശോധന നടത്തി വിദ്യാഭ്യാസ വകുപ്പിലെ മറ്റു ഉദ്യോഗസ്ഥരും കൂടെ ഉണ്ടായിരുന്നു സ്കൂളിലെ ശുചീകരണം കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ എന്നിവയെല്ലാം സംഘം പരിശോധിച്ചു സ്കൂൾ അധികൃതരുമായി സംഘം ചർച്ച നടത്തി നവംബർ 1-നാണ് ഒന്നര വർഷത്തെ കാലത്തെ അടച്ചിടലിന് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുന്നത് നവംബർ 1 മുതൽ കൂടുതൽ ട്രെയിനുകളിൽ സീസൺ ടിക്കറ്റ് നൽകും കോവിഡിന് ശേഷം ട്രെയിനുകൾ ഘട്ടം ഘട്ടമായി പുനരാരംഭിക്കുകയാണ് 1 മുതൽ പുതിയ 13 ട്രെയിനുകൾക്ക് കൂടി സീസൺ സൗകര്യം വരും മലബാർ ഭാഗത്ത് കണ്ണൂർകുളം എക്സിക്യൂട്ടീവ് കണ്ണൂർ എറണാകുളം ഇന്റർസിറ്റി മംഗലാപുരം കോയമ്പത്തൂർ കണ്ണൂർ കോയമ്പത്തൂർ എന്നീ ട്രെയിനുകൾക്കാണ് സീസൺ പുനരാരംഭിക്കുന്നത് ഘട്ടം ഘട്ടമായി എല്ലാ ട്രെയിനുകളിലേക്കും സംവിധാനം വരും യാത്രക്കാരുടെ ബുദ്ധിമുട്ട് പരിഗണിച്ച് എല്ലാ ട്രെയിനുകളിലും ജനറൽ കോച്ച് ആരംഭിക്കണമെന്നും സീസൺ ടിക്കറ്റ് പുനഃസ്ഥാപിക്കണമെന്നും റെയിൽവേ ഡിവിഷൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി പി കെ ബൈജു ആവശ്യപ്പെട്ടു കോവിഡിന്റെ അടിച്ചിരിപ്പിന് 1.5 വർഷത്തിന് ശേഷം കണ്ണൂർ നഗരത്തിൽ മേളകളും എക്സിബിഷനുകളും ആരംഭിച്ചു കണ്ണൂർ ടൗൺ സ്ക്വയറിലും പോലീസ് മൈതാനിയിലും മേളകൾ ആരംഭിച്ചിട്ടുണ്ട് ടൗൺ സ്ക്വയറിൽ ഡി സി ബുക്സിന്റെ പുസ്തകമേളയും നടക്കുന്നുണ്ട് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടക്കുന്ന മേളകളിൽ ജനങ്ങൾ എത്തി തുടങ്ങിയിട്ടുണ്ട് അത്രേ ഉള്ളൂ വലിയൊരു മെച്ചമായിട്ട് ഇല്ല ആളും കുറവാണ് പിന്നെ ഈ മാസം ലാസ്റ്റൊക്കെ അല്ലേ അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രത്യേക മാറ്റമുണ്ട് പിന്നെ ജനങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കോവിഡിനെ സംബന്ധിച്ചുള്ള ഒരു മെയിനായിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് വളരെ ഇത് ജനങ്ങളെല്ലാം ശരിക്കും അറിഞ്ഞു തുടങ്ങുന്നേ രണ്ട് വർഷമായിട്ട് നിർത്തി വെച്ചിട്ട് വീണ്ടും തുടങ്ങിയല്ലേ വീണ്ടും തുടങ്ങിയാൽ ജനങ്ങളൊന്നും ശരിക്കും അറിഞ്ഞില്ല ഇങ്ങനെ പരിപാടി വന്നിട്ടുണ്ടെന്നുള്ള രണ്ട് കൊല്ലത്തിലടക്കാന്ന് ഇങ്ങനെ ഒരു പരിപാടി ഈ ഗ്രൗണ്ടിൽ വരുന്നത് അപ്പോൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ അതാണ് പ്രതീക്ഷയുണ്ട് പിന്നെ ഈ അടുത്ത മാസം 18-ാം തീയതി വരെ മേള നടക്കുന്നതാണ് 18-ാം തീയതി വരെ ബിനീഷ് കോടിയേരിക്ക് ബാംഗ്ലൂർ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു സാമ്പത്തിക ആരോപണത്തെ തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചുമത്തിയ കേസിൽ ബിനീഷ് കോടിയേരിക്ക് ജാമ്യം ലഭിച്ചു കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന് ആരോപിച്ചാണ് കേസെടുത്തിരുന്നത് നിലവിൽ പരപ്പന അഗ്രഹാര ജയിലിലാണ് ബിനീഷ് ഒരു വർഷം മുന്നെയാണ് അറസ്റ്റിലായത് രണ്ടു ദിവസം കനത്ത മഴയ്ക്ക് സാധ്യത 6 ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് സംസ്ഥാനത്ത് നാളെ കനത്ത മഴയ്ക്ക് സാധ്യത 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലർട്ട് ഇന്ന് കണ്ണൂരും കാസർഗോഡും ഒഴികെയുള്ള 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ തെക്കൻ കേരളത്തിന് സമീപത്ത് കൂടി സഞ്ചരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും വിലയിരുത്തൽ അടുത്ത 2 ദിവസം സംസ്ഥാനത്ത് കനത്ത ജാഗ്രത വേണമെന്നാണ് മുന്നറിയിപ്പ് മധ്യതെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ശക്തമായ മഴ കാറ്റിനും ഇടിമിന്നലിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട് ഇന്ന് രാത്രി മുതൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും അറിയിപ്പുണ്ട് ശനിയാഴ്ച വരെ ശക്തമായ മഴ തുടരാനാണ് സാധ്യത 8 മെഡിക്കൽ കോളേജുകളിൽ ഇ ഹെൽത്ത് സംവിധാനത്തിന് 10.50 കോടി സംസ്ഥാനത്തെ വിവിധ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ഇ ഹെൽത്ത് സംവിധാനം വിപുലീകരിക്കുന്നതിനായി 10.50 കോടിയുടെ ഭരണാനുമതി നൽകിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു കോന്നി ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം മഞ്ചേരി കോഴിക്കോട് മെഡിക്കൽ കോളേജുകൾ ആലപ്പുഴ ഡെന്റൽ കോളേജ് എന്നിവിടങ്ങളിൽ നടന്നുവരുന്ന വിവിധ ഇ ഹെൽത്ത് പ്രവർത്തനങ്ങൾക്കായാണ് തുക അനുവദിച്ചത് സംസ്ഥാനത്ത് ഇതിനകം 300 ആശുപത്രികൾ ഇ ഹെൽത്ത് സംവിധാനത്തിലേക്ക് മാറിക്കഴിഞ്ഞു അതിൽ 100 എണ്ണം ഈ സർക്കാരിൻ്റെ കാലത്താണ് നടപ്പിലാക്കിയത് ശേഷിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ 300 എണ്ണത്തിൽ കൂടി ഇ ഹെൽത്ത് സംവിധാനം പ്രവർത്തന സജ്ജമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി മുല്ലപ്പെരിയാർ ജലനിരപ്പ് 139.5 അടിയിൽ കൂടുതലെന്ന് സുപ്രീം കോടതി മുല്ലപ്പെരിയാർ ജലനിരപ്പ് നവംബർ 11 വരെ 139.5 അടിയിൽ കൂടരുതെന്ന് സുപ്രീം കോടതി ഉത്തരവ് റൂൾ കർവിനെ കുറിച്ച് കേരളം ഉന്നയിച്ച കാര്യങ്ങളിൽ വിശദമായ വാദം കേൾക്കും റൂൾ കർവ് തർക്കത്തിൽ നവംബർ 9-നകം കേരളം വിശദമായ സത്യവാങ്മൂലം നൽകണം നവംബർ 11-ന് കേസ് വീണ്ടും പരിഗണിക്കും
മുല്ലപ്പെരിയാർ ജലനിരപ്പ് 142 അടിയാകരുതെന്നും തമിഴ്നാട് തയ്യാറാക്കിയ റൂൾ കർവ് സ്വീകാര്യമല്ലെന്നും കേരളം സുപ്രീം കോടതിയിൽ നിലപാടിൽ ഉറച്ചിരുന്നു. പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നും കേരളം അറിയിച്ചിട്ടുണ്ട്. 30 ലക്ഷം ജനങ്ങളെ ബാധിക്കുന്ന കേരളത്തിന്റെ ആശങ്കകൾ മേൽനോട്ട സമിതി പരിഗണിച്ചില്ലെന്നും കേരളം വ്യക്തമാക്കി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയായി നിലനിർത്തണമെന്ന മേൽനോട്ട സമിതി ശുപാർശയിലാണ് നിലപാട് അറിയിച്ചത്. ഇതിനിടെ മുല്ലപ്പെരിയാർ ഡാം തുറക്കാനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ജനങ്ങൾക്ക് ആശങ്ക വേണ്ട, 20 ഓളം ക്യാമ്പുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. രോഗബാധിതരെയും പ്രായമായവരെയും ആദ്യം മാറ്റും. 20 റവന്യൂ ഉദ്യോഗസ്ഥർക്ക് 20 ക്യാമ്പിന്റെ ചുമതല നൽകിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥ തലത്തിൽ പ്രത്യേക ചുമതല നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ നടപടികൾ ആരംഭിച്ചു. ഉദ്യോഗസ്ഥരും തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി. എ റഹീമിന് DYFI അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ ചുമതല നൽകി. നിലവിലെ ദേശീയ പ്രസിഡന്റ് PA മുഹമ്മദ് റിയാസ് മന്ത്രി എന്ന നിലയിലെ തിരക്കുകൾ മൂലമാണ് പദവി ഒഴിയുന്നത്. നിലവിൽ സംസ്ഥാന സെക്രട്ടറിയാണ് റഹീം. ഇന്ന് ചേർന്ന DYFI കേന്ദ്ര കമ്മിറ്റിയിലാണ് തീരുമാനം. SFI സംസ്ഥാന വൈസ് പ്രസിഡന്റ്, കേന്ദ്ര കമ്മിറ്റി അംഗം, DYFI ജില്ലാ പ്രസിഡന്റ്, കേന്ദ്ര കമ്മിറ്റി അംഗം, കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം തുടങ്ങിയ പദവികൾ റഹീം വഹിച്ചിട്ടുണ്ട്. 2011 വർക്കല നിയോജക മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നു. CPM കൂടാളി ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വെബിനാർ നാളെ നടക്കും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എന്ന വിഷയത്തിൽ നടക്കുന്ന വെബിനാറിൽ PSSC മുൻ അംഗം ചരിത്രകാരൻ ഡോക്ടർ പി മോഹൻദാസ്, ബ്രണ്ണൻ കോളേജ് മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ എ വത്സലൻ എന്നിവർ സംസാരിച്ചു. CPM ഫേസ്ബുക്ക് പേജിലാണ് പരിപാടി. ലോക്കൽ സമ്മേളനം ഞായറാഴ്ച കോലാറമ്പിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ജെയിംസ് മാത്യു ഉദ്ഘാടനം ചെയ്യും. അറിയിപ്പുകൾ. ധർമ്മട മണ്ഡലത്തിലെ വേങ്ങാടിനെയും മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ മണക്കായിയെയും ബന്ധിപ്പിക്കുന്ന അപ്രോച്ച് റോഡ് നവീകരണം പൂർത്തിയായി. നാളെ വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നവീകരിച്ച റോഡ് ഉദ്ഘാടനം ചെയ്യും. പൊതുമരാമത്ത് ടൂറിസം മന്ത്രി PMA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിക്കും. വ്യവസായ വകുപ്പിന് കീഴിലുള്ള പാലയാട് ഡിസ്കോ വ്യവസായ എസ്റ്റേറ്റിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായുള്ള നവീകരണ പ്രവൃത്തികൾ പൂർത്തിയായി. നവീകരിച്ച ധർമ്മടം പാലയാട് വ്യവസായ എസ്റ്റേറ്റിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ടൂറിസം വകുപ്പ് സംസ്ഥാനത്ത് ആദ്യമായി ആരംഭിക്കുന്ന കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മുഖ്യമന്ത്രി പിണറായി വിജയൻ ശനിയാഴ്ച രാവിലെ 10 ഉദ്ഘാടനം ചെയ്യും. KDDC കീഴിൽ മുഴപ്പിലങ്ങാട് ആരംഭിക്കുന്ന പഞ്ചനക്ഷത്ര ബീച്ച് റിസോർട്ടിന്റെ തറക്കല്ലിടൽ ശനിയാഴ്ച രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കേരള വനിതാ കമ്മീഷൻ അദാലത്ത് നവംബർ 2 രാവിലെ 10 മണിക്ക് പയ്യന്നൂർ മുനിസിപ്പൽ കൌൺസിൽ ഹാളിൽ നടത്തും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. ആസാദി വാർത്തകൾ.